ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള വാക്കൻസിയെ കുറിച്ചിട്ടാണ്. ടെലിഫോൺ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണ്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങൾക്കും ഒന്ന് വായിച്ച് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 19428/ അഡ്മിൻ D3/2021/ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരം 12/11/2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നെയിം ഓഫ് ദി പോസ്റ്റ് ടെലിഫോൺ ടെക്നീഷ്യനാണ് പറയുന്നത്. ഡയറക്റ്റ് വർക്കിംഗ് ഇൻ്റർവ്യൂ ആണ് വിളിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് വാക്കൻസീസ് 1. ക്വാളിഫിക്കേഷൻ ജനറൽ ക്വാളിഫിക്കേഷൻ SSLC ആണ് പറഞ്ഞിട്ടുള്ളത്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെയും കമ്പോണൻസിൻ്റെയും സർവീസ് ആൻഡ് മെയിൻ്റനൻസിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ടെലിഫോൺ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ EPBIX ടെലിഫോൺ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആണ് മറ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം ITI ഇൻ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഏജ് ലിമിറ്റാണ്, 36 വയസ്സ് കവിയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1/1/2021 36 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോർമലി ഉള്ള പോലെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളും ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഉണ്ട്. പിന്നെ പറയുന്നത് പേയ്മെൻറ്റ് സ്കെയിലാണ്, 21,000 രൂപയാണ്, 21,000 ആണ് പേയ്മെൻറ്റ് സ്കെയിൽ വരുന്നത്. നേച്ചർ ഓഫ് അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് ബേസിസ് ആണ്, 11 മന്ത്സാണ്, 11 മാസമാണ് പറയുന്നത്. പിന്നെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്, 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് 25/11/2021 ആണ്. www.recruit.kerala.ac.in ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിലൂടെയാണ് നമ്മൾ അപ്ലിക്കേഷനൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് 7/12/2021 8 മണിക്കാണ്. ഇത് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് SH ക്യാമ്പസ് പാളയം തിരുവനന്തപുരമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് ഇൻ്റർവ്യൂ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ 7ാം തീയതി ഒരുപാട് ക്യാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ 8ാം തീയതിക്കും അക്സെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഇമെയിൽ ID വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ താഴെ പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം. പിന്നെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികൾ കൊണ്ടുപോകണം. അതായത് നമ്മൾ ആധാർ കാർഡിൻ്റെ കോപ്പി, ക്വാളിഫിക്കേഷൻ്റെ കോപ്പി, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ്റെ കോപ്പി, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, ആ ഡോക്യുമെൻറ്റ്സൊക്കെ എല്ലാം കൊണ്ടുപോകണം സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. നമ്പർ 0471-2386-237 ആണ്. ഇമെയിൽ ID add3@kerala.ac.in ആണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.